ബോധമായിരുന്നു. പാമ്പില്ലായിരുന്നെങ്കിൽ കൊന്നുകളഞ്ഞേനെ ഞാൻ. രണ്ട് അലപലാദികൾ വന്ന് എന്റെ മൂടാകെ നശിപ്പിച്ചിട്ടേക്ക. ശ്രീലക്ഷ്മി അകത്തില്ലേ? പൂജാമുറിയിൽ അസാധകം ചെയ്യും. ഇറങ്ങാൻ വൈകും. മാനേജരെ വീട് പണി സംബന്ധമായ ചില ബാങ്കിങ് ഇടപാടുകൾക്ക് ഞാൻ അയച്ചിരിക്കുക. സത്യത്തിൽ ഞാൻ ആകെ വിറക്കുക. ഏതാണ്ടൊരു കള്ളം ചെയ്യുന്ന പോലെ ഒരു തോന്നല്. ഇവിടെ ശ്രീലക്ഷ്മി ഒരു വെളിപ്പാട് അപ്പുറത്തുള്ളപ്പോ അടുത്തുണ്ടെങ്കിൽ എന്താ, അവൾക്കൊന്നും കാണാൻ വയ്യല്ലോ. സ്വസ്ഥമായി നമ്മൾ വേറെ എവിടെ സന്ധിക്കും? എവിടെയും പരിചയക്കാർ. സെലിബ്രിറ്റിയുടെ പരിവേഷം ഒരു ബാധ്യതയായിരിക്കുക. പണി ചെയ്ത് തളരുമ്പോൾ മനസ്സൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഒരു പെൺ സാന്നിധ്യം. അതിനാണോ ഞാൻ? മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണ്, പ്രണയിക്കാൻ അറിയാവുന്ന പെണ്ണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം ചില ചലച്ചിത്ര മത്സര ഗോസിപ്പ് ആക്കിയിട്ടുണ്ട്. ശ്രീറാം സ്നേഹലതയെ പ്രണയിക്കുന്നു, വിവാഹം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ. അതൊന്നും ഗോസിപ്പ് അല്ലല്ലോ, സത്യമല്ലേ? ട്രാക്ക് പാടാൻ നടന്ന നിനക്ക് വേണ്ടി ചില പ്രത്യേക ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി അത് പാടാൻ നിയോഗിച്ചിരുന്ന പ്രശസ്തരായ ഗായികമാരെ ഒഴിവാക്കി നിന്നെ കൊണ്ട് പാടിച്ച് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കി. സ്നേഹലത എന്ന ഗായികയെ രൂപപ്പെടുത്തി ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണുമായി സഹകരിക്കുമ്പോൾ വസന്തം വിരുന്നു വരും. തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ വീടാണ് ശ്രീറാം വെച്ചുകൊണ്ടിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ കാറെത്തി പാർക്ക് ചെയ്ത സൗകര്യത്തിൽ. അതിൻ്റെ ഒരു വാശിയായിരുന്നു. തെരുവിന്റെ സന്തതി കൊട്ടാരത്തിൽ വസിക്കുന്നു. തെന്നിന്ത്യയിൽ ആര് വാങ്ങി നിൽക്കുന്നതിനേക്കാളും ₹1 അധികം പ്രതിഫലം വാങ്ങണം, അതും എനിക്ക് നിർബന്ധമാണ്. എന്റെ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാകുമ്പോൾ അവിടെ റാണിയായി നീ ഉണ്ടാകും. ദൈവം അനുഗ്രഹിച്ചിട്ട് ഇപ്പൊ തന്നെ ഒരു റാണി ഒപ്പം ഉണ്ടല്ലോ. മൂട് നഷ്ടപ്പെടുന്ന വർത്തമാനം പറയാതെ. പ്രതിഭയും പടവുമുള്ള ഒരു പെണ്ണൊന്നിലധികമാകാം. കലൈഞ്ചർ, MGR, അങ്ങനെ പേരെടുത്ത് പറയാൻ എത്ര പേർ. നീ എന്റെ മനസ്സിന് സന്തോഷം പകരുന്ന, ഊർജം നൽകുന്ന ലഹരിയായി എന്നോടൊപ്പം ഉണ്ടാകണം. ടെലിഫോണിനോട് സംസാരിക്കായിരുന്നു. എന്താ എന്താ ഒരു പ്രത്യേക മണം? ശ്രീ പെർഫ്യൂം മാറിയോ? ഇല്ല, നിനക്ക് തോന്നിയതാവും. ഏയ് തോന്നലല്ല, മത്ത പിടിപ്പിക്കുന്ന ഒരു കാണാം. ശരിയാ, ആ ഒരു പ്രൊഡ്യൂസർ ഇവിടെ വന്നിരുന്നു. ഒരു ഗൾഫുകാരൻ, ഒരു പൊങ്ങച്ചക്കാരൻ, തോമ. അയാൾ അടിച്ചുകൊണ്ട് വന്ന പെർഫ്യൂമിന്റെ മണമായിരിക്കും. ശ്രീ എന്നെ കബളിപ്പിക്കുകയാണോ? നമ്മൾ രണ്ടാളും അല്ലാതെ മൂന്നാമത് ആരോ ഉണ്ട് ഇവിടെ. ശരിയാണ്, ശരിയാ പറഞ്ഞത് ശരിയാണ്. നമ്മളെ രണ്ടുപേരെ കൂടാതെ മൂന്നാമത് ഒരാൾ കൂടി ഉണ്ട്. ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ദൈവം. രണ്ടുപേർ സ്നേഹിക്കുമ്പോൾ ദൈവം നടുവിൽ കൊതിയോടെ നോക്കി നിൽക്കും. കേട്ടിട്ടില്ലേ? രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുമെന്ന്. മറ്റൊരാളുടെ സാന്നിധ്യം ഞാൻ അറിയുന്നു. ആ ചലനം, ആ ശ്വാസപ്പെരുക്കം ഒക്കെ. നീ വെറുതെ പൊട്ടത്തരം പറയാതെ. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് മനസ്സിന് കരുതൽ കൂടി. നിന്റെ വെറുതെ ഓരോ ആൻസൈറ്റികൾ അല്ലാതെ. മാനേജർ പറഞ്ഞു ശ്രീയെയും പുതിയ പാട്ടുകാരി സ്നേഹലതയും ചേർത്ത് എന്തൊക്കെയോ ഗോസിപ്പുകൾ പ്രചരിക്കുന്നുവെന്ന്. ഏതോ ഗ്ലോസി മാസികകൾ അച്ചടിച്ചു വിടുന്ന ചീഫ് സ്റ്റോറീസ് അല്ലാതെ. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള മുത്തു കയ്യിലുള്ളപ്പോൾ ആരെങ്കിലും ഇമിറ്റേഷൻ ഗോൾഡ് തേടി പോകുമോ? നീ എന്റെ ഭാഗ്യമല്ലേ ശ്രീ. നിങ്ങൾ ഷൂസെ സാരമാകുവിന്റെ അന്ധത എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ? നോവൽ പ്രൈസ് വിന്നർ ഷൂസെ സാരമാകു, പോർച്ചുഗീസ് റൈറ്റർ. അച്ഛൻ അത് വായിച്ചു കേൾപ്പിച്ചു. ഒരു പ്രദേശത്തുള്ളവർക്ക് മുഴുവൻ കാഴ്ച നഷ്ടപ്പെടുന്നു. കണ്ണില്ലാത്തവരുടെ ലോകത്ത് കണ്ണുള്ളവളും അന്ധയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഭാര്യ അന്ധയാണെന്ന് വിശ്വസിച്ച് ഭർത്താവ് കണ്ണില്ലാത്തവർക്ക് മുന്നിൽ പെരുമാറുന്നു. കണ്ണില്ലാത്തവരുടെ ലോകത്ത് കണ്ണുള്ളവൾ അനുഭവിക്കുന്ന കാഴ്ചകളുടെ ദുരന്തം, സഹജീവികളോട് ഓരോരുത്തരും പ്രയോഗിക്കുന്ന നഗ്നമായ ക്രൂരത, മനുഷ്യയുക്തിയുടെ അന്ധത. അതാണ് നോവൽ. ഇപ്പൊ ഇത് ഓർക്കാൻ കാരണം കണ്ണില്ലാത്തവർക്ക് കാഴ്ചയുടെ വിലയറിയോ? ചിലപ്പോൾ ഓർക്കും കണ്ണില്ലാത്തത് കഷ്ടമാണെന്ന്, ചിലപ്പോൾ ഓർക്കും നന്നായെന്ന്. സ്ത്രീയുടെ വളർച്ചയുടെ സ്ത്രീ എനിക്ക് കാണാൻ കഴിയുന്നില്ല. കഷ്ടം, ഗോസിപ്പുകൾ ഏൽപ്പിക്കുന്ന പരിക്കുകൾ, അതും കാണാൻ കഴിയുന്നില്ല. നന്നായി. മാനേജർ, 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 നാളായി ഞാൻ. മാനേജർ, എന്ത് വേണം? എന്താ എന്താ പറഞ്ഞോളൂ. കോൺട്രാക്ടർക്ക് എനിക്ക് താക്കോൽ ഏൽപ്പിക്കുമ്പോൾ ഫൈനൽ പേയ്മെന്റ് കൊടുത്താൽ മതി. ഓ, ആ വീടിന്റെ പണി ഏറെക്കുറെ തീരാറായിട്ടും വീട്ടമ്മ വീടാ കാണാൻ എത്തിയില്ല എന്നൊരു പരാതി ഉണ്ട് കോൺട്രാക്ടർക്ക്. അയാൾ അങ്ങനെ പറഞ്ഞോ? എന്നാ ഇപ്പൊ തന്നെ പൊക്കോളൂ, പോയി വീട് കണ്ടോളൂ. പോയി കണ്ടോളൂ, പോയി കണ്ടോളൂ. പോയിട്ട് എന്തിനാ? അത് വീടല്ല കൊട്ടാരമാണെന്നല്ലേ നിങ്ങൾ രണ്ടാളും പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാ. ഇവനെന്താ തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് മുതിർന്ന കലാകാരന്മാർ മുഴുവൻ ചോദിക്കുന്നത്. അസൂയ അല്ലാതെന്താ? തനിക്ക് സാധിക്കാത്തത് മറ്റുള്ളവർ സാധിക്കുന്നുണ്ടാകുന്ന അസൂയ. ഈ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ വീടാണ് ശ്രീറാം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആർഭാടകരവും തിളക്കവുമുള്ള ജീവിതമായിരിക്കും എന്റേത്. ജീവിതം തെരുവിൽ തുടങ്ങിയല്ലേ? ആ തെരുവ് ഇനിയും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിന്റെ കോംപ്ലക്സ് എത്ര ചിന്തകൾ. ശ്രീ, വലിയ വീടോ ജീവിതത്തിന്റെ ആർഭാടങ്ങളോ അല്ല ഒരു കലാകാരന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. മതി, ഇതൊക്കെ എന്റെ രീതികളാ. വണ്ടിയുടെ ഇൻവോയ്സ് വാങ്ങിയോ? വാങ്ങി. വണ്ടിയും എടുക്കുന്നോ? ഇപ്പോൾ തന്നെ 3-4 വണ്ടികളില്ലേ ഇവിടെ? രണ്ടാം നിലയിൽ വണ്ടി കയറത്തക്ക രീതിയിൽ വീടുണ്ടാക്കിയിട്ടിട്ട് പഴയ വണ്ടി കൊണ്ടിടാനോ? നോ നോ നോ, ഒരു പുതിയ വണ്ടി തന്നെ വേണം. ഒരു പുതിയ വണ്ടി. കിട്ടുന്ന പണം മുഴുവൻ ഇങ്ങനെ ആർഭാടം കാണിച്ചു കളഞ്ഞാൽ ജീവിതത്തെ ഒരിക്കലും ചതിക്കാത്ത ഒരു തൊണ്ട എനിക്കുണ്ട്. എനിക്ക് പേടിയാവും നിങ്ങളുടെ ഈ വാക്ക്. ഈശ്വരന് നിനക്കാത്തൊന്നും പറയരുത്, പ്രവർത്തിക്കരുത്. ഒരു കലാകാരൻ സഞ്ചരിക്കുന്ന ഈശ്വരന്റെ കരം പിടിച്ച അഹങ്കാരം കൊണ്ട് ദൈവം ആ പിടിവിട്ടാൽ ആരാ എന്താ ചോദിച്ച കേട്ടേ? ആരാ മുരുകാകത്ത്? അവൾക്കെന്താ ഇവിടെ കാര്യം? അവൾ എന്തിനാ ഇവിടെ വന്നത്? എന്തിനകത്ത് ഒളിച്ചിരിക്കുന്നത്? പത്രങ്ങൾ ഓരോന്നൊക്കെ എഴുതുമ്പോ നീ ഇവിടെ വന്ന് സംസാരിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ അവളോടുണ്ട്. ആ ചലനം, ആ ശ്വാസപ്പുരക്കൊക്കെ തിരിച്ചറിഞ്ഞ് പലകുറി ഞാൻ ചോദിച്ചു, നമ്മളെ കൂടാതെ ആരാ ഒപ്പം ഉള്ളെന്ന്. ഒളിക്കാനൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായി പറഞ്ഞേനെ സ്നേഹലത നിങ്ങളെ കാണാൻ വന്നെന്ന്. ഒരു പാട്ടുകാരി നിങ്ങളെ കാണാൻ വന്നാൽ വരരുതെന്ന് പറയുമോ? ഞാൻ എന്തിനു വന്നെന്ന് ചോദിക്കുമോ? ജീവിതത്തിൽ ഒളിക്കാനും ഒളിപ്പിക്കാനും ഉള്ളതുകൊണ്ട് നിങ്ങൾ കളവ് പറഞ്ഞു. മുരുകൻ, നിങ്ങൾ എന്റെ മാനേജരാ. ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നിടത്തും വിവാഹം ചെയ്യുന്നിടത്തും മാത്രമേ ഞാൻ നിങ്ങളെ അനുസരിക്കാതിരുന്നിട്ടുള്ളൂ. സ്ത്രീയെ പറ്റി ചില കഥകളൊക്കെ കേൾക്കുന്നു. അത് സത്യമാണോ എന്ന് ഞാൻ പലകുറി ചോദിച്ചു. നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ഇവര് തമ്മിൽ എന്താ ബന്ധം? അവരോട് തന്നെ ചോദിക്കേ. ഞാൻ സരസ്വതി ദേവിക്ക് മുന്നിൽ സാധകം ചെയ്യുമ്പോ എന്റെ ഭർത്താവ് കാമുകിയോടൊപ്പം എന്റെ വീട്ടിൽ, അതെ എന്റെ വീട്ടിൽ, ഞാൻ ശുദ്ധ സംഗീതം കൊണ്ട് പ്രാർത്ഥിച്ചു നേടിയ എന്റെ വീട്ടിൽ, മുരുകൻ എന്റെ വീട്ടിൽ കടന്നു കയറി എന്റെ ജീവിതം മോഷ്ടിച്ച ഇവൾക്ക് എനിക്ക് വേണ്ടി മുഖമടച്ചൊരു അടി കൊടുക്കണം. നീ എത്ര വലിയ കൊമ്പത്തെ പാട്ടുകാരനാണെങ്കിലും മര്യാദ കട കാണിച്ചത് കണ്ണില്ലാത്ത ഭാര്യയുടെ മനസ്സിന്റെ മുന്നിൽ വെച്ചാണോ അഭിപ്രായം? ഈ കുട്ടി ഒരു വാക്ക് പറഞ്ഞ മതി, കൊന്നുകളയും തന്നെ. ഞാൻ മനസ്സ് വരുന്നില്ല. ഇനിയും ഈ ചെകുത്താനെ സ്നേഹിച്ചു പോകുന്നു ഞാൻ. ശ്രീ, ഇതുവരെ നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം മധുരം പുരട്ടി നുണകളായിരുന്നു. എന്നെയും എന്റെ സംഗീതത്തെയൊക്കെ പറ്റി വാചാലമായി പറഞ്ഞ നീ അവളെ അടുത്ത് നിർത്തിക്കൊണ്ട് പോലും എന്നോട് നുണ പറഞ്ഞു. കണ്ണില്ല എന്നതിൽ കവിഞ്ഞ് എനിക്കെന്താ ഒരു കുറവ്? ഒരു പെണ്ണെന്ന നിലയിൽ, ഒരു പാട്ടുകാരി എന്ന നിലയിൽ നീ എന്റെ മുന്നിൽ ആരുമല്ല. ചവിട്ടി കയറാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാത്രമേ നിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിനെ, എന്റെ ഭാവനയെ പ്രചോദിക്കുന്ന ഒന്നും നിന്നിലില്ല. അത് തേടിപ്പോയി ഞാൻ ഇനിയും പോകും. അന്ത എന്ന നിലയിൽ സമൂഹം നൽകുന്ന സഹതാപം കൊണ്ട് മാത്രമാ നീ വിജയിച്ചു നിൽക്കുന്നത്, അല്ലാതെ പാട്ടുകാരി എന്ന നിലയ്ക്കല്ല. ഒരു പാട്ടുകാരി. നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം നഷ്ടപ്പെടുത്തി. മാതാപിതാക്കളെ, എന്റെ അവസരങ്ങളെ, സംഗീതത്തെക്കാൾ ഈശ്വരനേക്കാൾ പ്രഥമ സ്ഥാനം നൽകി എന്നെ എന്റെ മനസ്സിൽ കുടിയേറ്റി എന്റെ സംഗീതം എന്നെ ചതിച്ചു. ഇനി ഞാൻ പാടില്ല. നിന്റെ പരാജയത്തിന്റെ മുന്നിലല്ലാതെ ഇനി ഞാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ചങ്ങാത്തം. ഒരു പൊട്ടക്കണ്ണിയുടെ അന്ധതയ്ക്ക് മുന്നിൽ അടയിരിക്കാനുള്ളതല്ല എന്റെ ജീവിതം. नी पाड़ी तोलपी ईश्वर विचार अत्र की शक्तिश्वर यावे गायत्री सूर्यने वेली कहिच्चु सतियुडे चरडिल अवलुडे स्वप्नंगल चपलमय अवनन्नु केट्टिट्टु पगल्तीरुम नेरत्ति पडिकडन्नकले परिणय सूर्यन वळि पिरिഞ്ഞു पडिഞ്ഞാറ്റിനി ആരോരുമില്ലാതെ ഒരു നിസാപുഷ്പത്തിൻ മിഴി നിറഞ്ഞു ഒരു നിസാപുഷ്പത്തിൻ മിഴി നിറഞ്ഞു